അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ബോംബ് ഒലക്കര മൂട് അനന്ത നമ്പ്യാരുടെ കണക്കുകൂട്ടൽ തെറ്റി നീന്തൽ കുളത്തിൽ വീണ പവനായി പൊങ്ങി അതുപോലെ തന്നെ പവനായി വെള്ളത്തിലായതുകൊണ്ട് മരിച്ചിട്ടില്ല ഇയാൾ അവിടുന്ന് ബുദ്ധിപരമായിട്ട് ഒളിച്ചു പോയത് എവിടാന്നറിയോ അയർലൻഡിൽ എങ്ങാണ്ടോ പോയിരിക്കുന്നത് അവിടുന്ന് ഒരു കുടുംബം കോഡൻസ് കുടുംബം എന്ന് പറയും അതിന് ആ കുടുംബത്തിലെ മൂത്ത ആള് നമ്മുടെ നടൻ രാമുവാണ് ഇടയിൽ പിന്നത്തെ ആള് ഭീമൻ രഘുവാണ് പിന്നെ നമ്മുടെ ബൈജു എഴുമുൻ ഇവരെല്ലാം ഉണ്ട് ആ കുടുംബം ഭയങ്കര പൈസക്കാരാണ് അവരുടെ അമ്മ നമ്മുടെ കവിയൂർ പൊന്നമ്മ ചേച്ചിയാണ് നല്ല സ്ട്രോങ് ടീമാണ് അവർ അവരുടെ മൂത്തൊരു ബ്രദർ മരിച്ചുപോയി ആ ബ്രദറിൻ്റെ പേരിലായി സ്വത്ത് മൊത്തം കോടികളുടെ സ്വത്താണ് ആ ബ്രദർ മരിച്ചപ്പോൾ ബ്രദറിന് ഒരു മോളേ ഉള്ളൂ മോള് എങ്ങനെയോ ഒരു സാഹചര്യത്തിൽ പയ്യനെ കണ്ടുമുട്ടും അവരുമായിട്ട് ആ പയ്യനുമായിട്ട് അടുപ്പമാവും ആ പയ്യനെ കൂട്ടി വീട്ടിൽ വരും പയ്യനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അമ്മാവന്മാർക്ക് ചിറ്റപ്പന്മാർക്ക് അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഇവരെ ഇവളെ കൊന്നെങ്കിൽ ഇവരുടെ പേരില്ല സ്വത്ത് മൊത്തം ഇവളെ കൊന്നെങ്കിൽ മാത്രമേ ഈ സ്വത്തൊക്കെ അവർക്ക് മൂന്ന് പേർക്കും കൂടെ ഷെയർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ അതിനുള്ള പ്ലോട്ട് പ്ലാൻ ചെയ്തിട്ട് ആരെയും കൊണ്ട് നാട്ടിലുള്ള എഴുത്തനും കൊല്ലാനും കഴിയില്ല കൊല ചെയ്യണമെങ്കിൽ നമ്മുടെ പഴയ പവനായിയെ തന്നെ കൊണ്ടുവരണമെന്ന് ഇവർ പ്ലാൻ ചെയ്ത് അയർലൻഡിൽ കമ്പ്യൂട്ടറിനകത്തൂടെ കയറി എൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും അങ്ങനെ കമ്പ്യൂട്ടറിനകത്തൂടെ എന്നെ കണ്ടുപിടിച്ച് സംസാരിച്ച് കോടികൾ എനിക്ക് ഓഫർ ചെയ്ത് ഞാൻ വരികയാണ് പവനായി നാട്ടിലേക്ക് വരികയാണ് വിജയരാഘവന്റെ മകൻ ദേവദേവനും പൊന്നമ്മ ബാബുവിന്റെ മകൾ പിങ്കിയുമാണ് നായിക നായകന്മാരെ അവതരിപ്പിക്കുന്നത് നാടോടിക്കാറ്റിലെ പവനായി തിരിച്ചെത്തുമ്പോൾ ദാസനും വിജയനും കൂടെ ഇല്ലെങ്കിലും മലയാളികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ ക്യാപ്റ്റൻ രാജുവിന് വേണ്ടോളമുണ്ട് ഞാൻ എവിടെ ചെന്നാലും ഒന്നെനിക്കറിയോ ക്യാപ്റ്റൻ രാജു എന്ന് ആരും വിളിക്കുന്നില്ല ഏത് ഫംഗ്ഷനോ ഇനോഗ്രേഷനോ സ്കൂൾ ഫംഗ്ഷനോ എന്തോ ആയിക്കോട്ടെ എവിടെ ചെന്നാലും ജനങ്ങൾ വിളിക്കുന്നു പവനായി പവനായി എന്നാണ് വിളിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി.